മരണാനന്തരം ഒരു ജീവിതം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. മരണാനന്തരം ഒരു ജീവിതമുണ്ടോ എന്ന് ചോദിച്ചാൽ 98% പേരും പറയുക മരണാനന്തരം ഒരു ജീവിതം. ഇല്ല എന്നാണ്. ഈ 98% പേരും ഈ ലോകത്തിൽ സുഖമായി സന്തോഷമായി അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നതാണ് ഇക്കൂട്ടരുടെ ചിന്താഗതി. ചതിയും വഞ്ചനയും കൊലയും കൊള്ളയും ചെയ്ത് പണം സമ്പാദിച്ച് സ്വത്ത് ചേർത്ത് ആഡംബരമായി ഈ ലോകത്തിൽ ജീവിക്കുന്നതാണ് സ്വർഗം എന്നാണ് ഇക്കൂട്ടരുടെ മനോഭാവം. അതിനുവേണ്ടിയാണ് ഇക്കൂട്ടർ ലോകത്തിൽ ഓടുന്നത്. ഇക്കൂട്ടരെയാണ് ഭൗമികർ അല്ലെങ്കിൽ ലൗകികർ എന്ന് വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെ യാത്ര നരകത്തിലേക്കാണ് എന്ന സത്യം ഇവർ അറിയുന്നില്ല. സത്യം എന്താണെന്ന് അറിയാതെ അജ്ഞതയുടെ തോണിയിൽ കയറി ജീവിതയാത്ര തുടരുന്നവരാണ് ഈ ജനങ്ങൾ. 2% വരുന്ന ബാക്കി ജനങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവം ആരെന്നും അവരുടെ യാത്ര എവിടേക്കാണെന്നും നന്നായി അറിയാം. ആയതുകൊണ്ട് അവർ സത്യത്തിലും നീതിയിലും ദൈവകൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവേഷ്ടമനുസരിച്ച് ജീവിക്കുന്നു. ഇവർ ആത്മീക കാര്യങ്ങളിൽ അതീവ തൽപരരായിരിക്കും. ഇവരാണ് ആത്മീകർ. ആത്മീക കാര്യങ്ങളിൽ അതീവ തൽപരരായ ഇവർ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവരും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരും ആയിരിക്കും. ഇവരുടെ പ്രതീക്ഷയും പ്രത്യാശയും മരണാനന്തരം അവർ പ്രാപിക്കുവാൻ പോകുന്ന നിത്യജീവനിലായിരിക്കും. മരണാനന്തരം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ദൈവത്തോട് ഒരുമിച്ച് നിത്യകാലം അല്ലെങ്കിൽ കാലാകാലം ജീവിക്കുമെന്നുള്ള പ്രത്യാശ ഇവർക്ക് ഉണ്ടായിരിക്കും. ഭൗമികർക്ക് ഇല്ലാത്ത ഒരു പ്രത്യാശയാണ് ആത്മീകർക്ക് ഉള്ളത്. ഇതാണ് ആത്മീകർക്കും ഭൗമികർക്കും ഉള്ള വ്യത്യാസം. ഭൗമികർ അണയാത്ത നരകാഗ്നിക്കടലിലേക്ക് പോകുന്നു. മരണാനന്തരം നരകത്തിലായിരിക്കും അവർ. ആത്മീകർ മരണാനന്തരം ദൈവരാജ്യത്തിലേക്ക് പോകുന്നു. അവർ നിത്യകാലം സുഖമായി ദൈവത്തോടൊരുമിച്ച് ജീവിക്കുന്നു. ആത്മീകർ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഭൗമികർ മരണാനന്തരം ജീവിതത്തിൽ മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നില്ല. ആത്മീകർ ഒരു അമൂല്യനിധി കണ്ടെത്തിയവരെ പോലെ സ്വർഗത്തെ നോക്കി ഈ ലോകത്തിൽ യാത്ര ചെയ്യുന്നു. എന്നാൽ ഈ ലോകമാണ് ഭൗമികരുടെ സ്വർഗം. ഭൗമികരുടെ ജീവിതത്തിൽ അവരുടെ മനുഷ്യ ശരീരത്തിൽ കാറ്റുള്ളതുവരെ എല്ലാ ആട്ടവും പാട്ടവും കൂത്തും കുമ്മാളവും ഉണ്ടായിരിക്കും. എന്നാൽ അവരുടെ ശരീരത്തിനുള്ളിലെ കാറ്റ് പോയാൽ അതോടെ എല്ലാം നിലയ്ക്കും, എല്ലാം അവസാനിക്കും. അതാണ് അവരുടെ അന്ത്യം. സത്യം എന്തെന്ന് അറിയാതെയുള്ള പരിതാപകരമായ ഒരു ജീവിതയാത്ര. ഭൗമികരെ കൊണ്ട് ആത്മീകരെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല.